പപ്പനവനോടെ പട്ട വേസ്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ അതിന് ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ കാശി തിന്നും. കാശിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതിനോട്. അയ്യപ്പനോട് ചെറുതായിട്ടൊരു എന്തോ പ്രായത്തിന്റെ തോന്നുന്നു, അതൊരു പ്രായമല്ലേ, എന്തോ കൂടി എന്തോ കലാപമുണ്ട്. വിമോശേട്ടാ സുനിലേടാ നമസ്കാരം. ഉത്സവ കേരളത്തിന്റെ ചെറിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ ഒരു അവസരം തന്നതിൽ ആദ്യം തന്നെ ഞങ്ങൾ നിങ്ങളോട് രണ്ടുപേരോടും നന്ദി പറയുകയാണ്. നമുക്ക് കാശിനാഥനെ പറ്റി പറയാൻ വേണ്ടി അല്ലെ, കേൾക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ ഇത്രയും ദൂരത്തു നിന്ന് വന്നിരിക്കുന്ന അവൻ്റെ വിശേഷങ്ങൾ അറിയാനാണ്. എന്താണ് അവനെ പറ്റി പറയാനുള്ളത് രണ്ടുപേർക്കും? പിന്നെ കുറച്ച് സ്വഭാവ വ്യത്യാസങ്ങൾ വാശികളല്ല കുറച്ച് കാര്യങ്ങളുണ്ട്. പുറത്തുള്ള ആൾക്കാര് അങ്ങനെ വന്ന് പെട്ടെന്ന് ഒരാള് അങ്ങനെ ഓടി വന്ന് തുടർന്നതോ വല്ലാണ്ട് വന്ന് മക്കളെ കുഞ്ഞാന്നൊക്കെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആന നമ്മളോട് കളിക്കാൻ നിൽക്കും, അതിനൊക്കെ നിൽക്കും. പക്ഷേ ആ സമയത്ത് വേറൊരാൾക്കാർ വന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടം. ഗൗരവക്കാരനാണല്ലേ, എന്താണ് അവന്റെ ഗൗരവം, എന്താണ് അവന്റെ ഒരു ഗൗരവം കൂടാൻ അത് അങ്ങനെ വന്ന ഒരു രീതിയാണോ? പുള്ളി പണ്ടുതൊട്ടേ ഒരു പുള്ളിയുടെ സ്വഭാവ രീതിയാണോ? പണ്ടുതൊട്ടേ അങ്ങനെ തന്നെയാണ്. ഇപ്പം സുനിലേട്ടനിപ്പം ആദ്യം ഉണ്ടായിരുന്നു, അന്ന് അന്ന് ആരായിരുന്നു കൂട്ടത്തിൽ? അന്ന് ഇതിന് മുന്നേട്ടനായിരുന്നു. അപ്പൊ അന്നത്തെ ഒരു അതിനുശേഷം അവന്റെ ഇന്നത്തെ സ്വഭാവമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നു തീർച്ചയായിട്ടും. എന്തൊക്കെയാണെന്ന് പറയാം, ഒരു ഒരു മുന്നൊന്നും ഇങ്ങനെയല്ലായിരുന്നു, ഭയങ്കര ഗൗരവായിരുന്നു. ഇതിലും കാലം ഗൗരവായിരുന്നു, ഇപ്പൊ ഭയങ്കരമായിട്ട് ഇപ്പൊ ഒരുപാട് കഴിഞ്ഞാൽ ഒരുവിധം ലേശം കുറഞ്ഞിട്ടുണ്ട്. ലേശം കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നീ പ്രായാവും തോറും പ്രായം കുറവാണ്, പ്രായാവും തോറും അങ്ങനെയല്ല പറയാൻ. നമ്മളോടെന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ല, പുറത്തുള്ളവര് വന്ന് കളിക്കാനും നിക്കാനൊക്കെ നിക്കുമ്പോ അതിൻ്റെതായ അത് ഭയങ്കര ഇഷ്ടമല്ല. പിന്നെ പുറത്തുനിന്നുള്ളവര് വന്ന് ഇപ്പൊ ഒരു ഭക്ഷണം കൊടുക്കുവാണെങ്കിൽ കൊടുക്കാം, നമ്മളുണ്ടെങ്കിൽ എന്തും ചെയ്യാം. അല്ലാണ്ടൊന്നും വന്ന് വന്ന് അപ്പുറത്ത് നിൽക്കുമ്പോ ഒന്ന് കൊടുക്കുക, അന്ന് മുമ്പിലേക്ക് തീരെ താല്പര്യം മേടിക്കും. അത് കഴിഞ്ഞ ചിലപ്പോ വല്ല പട്ട വല്ല എടുത്ത് ചിലപ്പോ എന്തെങ്കിലും ഇങ്ങനെ കാണിക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ചട്ടക്കാരനോട് ഒരു പ്രത്യേക അടുപ്പ് കൂടുതലുള്ള ഒരു ആളാണോ? അതെ, അങ്ങനെ പറയാമോ? തീർച്ചയായിട്ടും. വലിയ കുഴപ്പമില്ല, ഞാൻ അല്ലെങ്കിൽ അവനെ അയച്ചുകൊണ്ട് പോവും, ഞാൻ അയച്ചുകൊണ്ട് പോവും. അങ്ങനെ നിങ്ങളോട് രണ്ടുപേരോട് ഒരു അടുപ്പമായിരിക്കും. പുറത്താക്കാര് ആയിരിക്കും. മോളില് ഇപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ മോളിൽ കയറാണെങ്കിൽ എന്റെ കാലിൽ അല്ലാതെ പോകും, ഇവൻ കയറാണെങ്കിൽ ഇവന്റെ. പക്ഷെ മൂന്നാമൻ കയറിയിരുന്ന അവനെ നേരെ പോകാൻ മാത്രമാണ് സമയത്ത് സൈഡിലേക്ക് പോവാൻ. മൂന്നാമനെ ആനെ സൈഡിലേക്ക് തിരിയാനൊന്നും കാലം എനിക്കാനും ഞാന് പറയും പറ്റില്ല. അത് ഇറക്കി പിടിക്കും. അത് നമ്മള് കയറാണെങ്കിൽ ആന ഇടത്തേക്കാ വലത്തേക്കാ ബാക്കിലേക്കോ ഇരിക്കോ എവിടേക്കാണെങ്കിൽ കാലം എനിക്ക് ഒക്കെ. ഓ, മൂന്നാമൻ അങ്ങനെ. പക്ഷേ അപ്പം ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ആന നല്ലൊരു തടിപ്പണിയിൽ നല്ല എക്സ്പേർട്ടായിരുന്നു. അപ്പം അന്ന് ഒരുപാട് കാലത്ത് മേലിലിരുന്ന ആൾക്കാര് തീർച്ചയായിട്ടും. അപ്പൊ അതെങ്ങനായിരുന്നു? അപ്പം അത് ഞാനെനിക്ക് രണ്ടുപേര് അവിടെ നിൽക്കുമ്പോ സത്യം എന്റെ ഒരു ഓർമ്മയിൽ ഞാനായിട്ട് പണി കണ്ടിരിക്കണത് ഞാൻ അവിടെ പറമ്പയം നിൽക്കുമ്പോ, ഗണപതി ആയിരിക്കും നിൽക്കുമ്പോ, പറമ്പയം ജോസ് ജോസ് ഞാൻ അവിടെ ബിനു എന്ന് പറഞ്ഞ ചേട്ടനാണ്, മണിമല ബിനു, സാധുവാനാണ് ഒന്നാമത് ആളുടെ കൂടെ ഞാൻ അവിടെ നിന്നിട്ടുണ്ട്. അവിടെ നിന്ന് ആ സമയത്ത് ഞങ്ങൾ പണിക്ക് കൊണ്ടുപോകുമ്പോ എന്നുവെച്ചാ അതിന്റെ ഒന്നാമൻ എന്നുവെച്ചാ ഒരു ഒന്നാമൻ ഉണ്ടായിരുന്നു, എന്നുവെച്ചാ രണ്ടാമനെ വലിയ അടുപ്പല്ല മുമ്പേക്ക്, എന്നാ രണ്ടാമനെ എല്ലാ കാര്യം ചെയ്യായിരുന്നു. ആ രീതിക്കാകുമ്പോ എനിക്ക് അവിടെ ഒന്നാമനോടായിരുന്നു കൂറ്. എന്നുവെച്ചാ അത്യാവശ്യം മേളില് കയറണ്ട, താഴത്ത് നിന്നാലും നമ്മള് പറഞ്ഞത് മൂപ്പര് കണ്ടറിഞ്ഞ് കാര്യം ആനക്കുട്ടിയാലും കണ്ടറിഞ്ഞ് ആനക്കുട്ടി ചെയ്തോളും. അന്നൊന്നും വലുതായിട്ട് രണ്ടാമ അപ്പാന് വലിയതായിട്ടൊരു ഇതുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞപ്പോ അവിടുന്ന് വിറ്റ് ഇവിടെ വന്നു, അവിടെ ആനക്കുണ്ട് രണ്ടുപേരുണ്ടായിരുന്നു. ആ പവർ എന്താ വെച്ചാൽ കൊറേ നമ്മള് നടന്നു പോകുമ്പോ രണ്ടാമപ്പാൻ അയച്ചോണ്ട് പോകുമ്പോ കൊറേ കഴിഞ്ഞാൽ അവിടെ പോയി നിന്ന് നിക്കുക,
ഊര് എവിടെ എന്റെ ആൾ എവിടെ എന്നൊക്കെ ചോദിക്കുക. അപ്പൊ അവരവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മാറി ഇപ്പൊ കുഴപ്പമില്ലാണ്ട് പ്രഭാതത്തിൽ വന്നിട്ട് വലിയ കുഴപ്പമില്ലാണ്ട് രണ്ടുപേർക്കും അടിപൊളിയായിട്ട് ഒരാളില്ലെങ്കിലും ഒരാൾക്ക് എന്തും ചെയ്യാം, ഒരാൾക്ക് ഒരാളില്ലെങ്കിൽ ഒരാൾക്ക് ചെയ്യാം, ഒരാൾക്ക് ഇല്ലെങ്കിൽ ഒരാൾക്ക് ചെയ്യാം. അതെ, നല്ലൊരു മാറ്റായിപ്പോയി. എന്ന് വെച്ചാൽ ആ ഒലിവിൻ്റെ ആണ്. അവിടെ നിൽക്കുമ്പോൾ കുഞ്ഞു കുട്ടിയായിരുന്നു. നമ്മളായാലും ചെറുപ്പത്തിൽ ഈ കുഞ്ഞുകുട്ടിയുള്ള ഒരു ഇത് കാണിക്കുമല്ലോ, ഒരു കുട്ടി തന്നെ കാണിക്കുമല്ലോ. അപ്പം അതിൻ്റെ ഒരു വ്യത്യാസം ഇപ്പോൾ ഭയങ്കരമായിട്ട് മാറി. ഇപ്പോൾ ഇവിടെ വന്നിട്ട് 5-8 കൊല്ലമായി തോന്നും, അതിൻ്റെ മുകളിലായിരിക്കും. അത് അതിലിപ്പോൾ 3-5 ഒലിവായി, ഞാൻ അപ്പോൾ 3-4 ഒലിവായി, 4 ഒലിവായി, ഇപ്പം 5-ാമത്തെ ഒലിവാണ്. ഇപ്പോൾ ഇത് കെട്ടിക്കഴിഞ്ഞാൽ 5-ാമത്തെ ഒലിവിൽ ഞാൻ നിൽക്കുകയാണ്. അപ്പം അതിൽ കുറേ മാറ്റങ്ങൾ വന്നു. മുന്നേ ഒന്നും ഇങ്ങനെ സമ്മതിച്ചിരുന്നു. ഇപ്പം ഒരു ഭയങ്കര ഓടിക്കലും പട്ടെടുത്ത് കഴിഞ്ഞാലൊന്നും വലുതായിട്ട് ആരോടും ശല്യം, ഞങ്ങൾ രണ്ടുപേരോടും വലിയ ശല്യം കാര്യങ്ങളും ഇല്ലാണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു പോകാൻ പറ്റും. പക്ഷെ അങ്ങനെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പുള്ളിയുടെ മറ്റ് സ്വഭാവത്തില് ഈ ഇഷ്ടക്കേടുകൾ എന്തൊക്കെയാണ്? ചില ചില കാര്യങ്ങൾ പുള്ളിക്കുണ്ടല്ലോ, എനിക്ക് പെട്ടെന്ന് ഒരാൾ മുമ്പിലോട്ട് വരിക, അങ്ങനെ ചില ആനയൊക്കെ ഉണ്ടല്ലോ. അതുപോലെ ഇവരെന്തെങ്കിലും ഇഷ്ടക്കേടുകളൊക്കെ മുന്നേക്ക് എന്ന് പറഞ്ഞാൽ ഈ കുത്തുവിളക്കാരില്ലേ ഫ്രണ്ട് നടക്കാൻ, അവരോട് ഒന്നും വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല മുന്നേ. മുന്നേ ഇപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല. ശീലമായി അല്ല ഊപരി മുന്നേ എന്ന് വെച്ചാൽ അവിടെ അവിടെയൊക്കെ നിൽക്കുമ്പോൾ ഓവറായിട്ട് പരിപാടി കുറവായിരിക്കും. പണി പിന്നെ മില്ലത്ത് ആനയായാലും മില്ലിൽ പണിയെടുപ്പിക്കുന്നില്ല. അവിടെ ക്രെയിൻ കാര്യങ്ങളുണ്ട്. എന്നാലും അവര് ചന്തത്തിന് പഠിച്ചെടുത്ത ആനക്കുട്ടിയായിരുന്നു. അപ്പൊ അവിടുന്ന് അങ്ങനെ ചെറിയൊരു കേടുപാടുകാരാണ്, അങ്ങനെ വിറ്റു, അങ്ങനെ അവിടെ മാറി തിരിഞ്ഞു ഇവിടെ വന്നു. അപ്പൊ മുന്നുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെ വലിയ കുഴപ്പമൊന്നും കണ്ടിട്ടില്ല. ഇപ്പൊ ഒരു 4-5 കൊല്ലമായിട്ട് നോക്കുമ്പോ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. എന്നാലും ഇപ്പൊ ഞാനിപ്പോ നമുക്ക് തൃശ്ശൂര് നാടില് വരവ് പൂരങ്ങളൊക്കെ ഒരുപാടുള്ള, അപ്പൊ പെട്ടെന്ന് ഒരു പൂരത്തിന് ഒരു പെട്ടെന്നൊരു ഒരാന സൈഡിൽ കൂടെ പെട്ടെന്ന് കയറി വരുന്നത് അതൊന്നും പുള്ളിക്ക് കുഴപ്പമില്ല. നിങ്ങൾ രണ്ടുപേരും അടുത്ത രണ്ടുപേരും ആന മൂപ്പര് നോക്കും. മൂപ്പര് പിന്നെ ജസ്റ്റ് ആരാ പേരനെ നോക്കും. നോക്കും അത്രേ ഉള്ളൂ. പെട്ടെന്നൊക്കെ ഒന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കാം. ഇതെന്തോ പെട്ടെന്ന് കാണുമ്പോ ഒരു ചെറിയൊരു പേടി അത് ഉണ്ടാവും. അത് ഇപ്പൊ ഓൾറെഡി ഇപ്പൊ നമുക്കാരും ഉണ്ടാവും. പെട്ടെന്ന് ഒരാൾ ബാക്കിൽ നിന്ന് അതാ നമ്മൾ പെട്ടെന്ന് കാണുമ്പോ അയ്യോ ഇതെന്താ അത് നോക്കും. അല്ലാണ്ടൊന്നും വലുതായിട്ടൊന്നും കണ്ടിട്ടില്ല. വെടിക്കെട്ടോ അങ്ങനെ ഒരു കുഴപ്പമില്ല. വെടിക്കെട്ടൊന്നും ഒരു പ്രശ്നമില്ല. സൗണ്ട് എന്നാ പുറകീത് കേൾക്കുമ്പോ ഒരു ചെറിയൊരു കേൾക്കുമ്പോ നമ്മൾ കേട്ടോണ്ട് നിക്കാന്ന് കുഴപ്പമില്ല. പെട്ടെന്ന് കേൾക്കുമ്പോ ഇവിടെയും വെളുപ്പിന് ഒരു 3 മണിയൊക്കെ നമുക്ക് അതിനെ വിട്ടും. പെട്ടെന്ന് 3 വേദന വിടും. അപ്പൊ പെട്ടെന്ന് ഇപ്പൊ ഒരു വിട്ടും അയ്യോ ആകും. ഇപ്പൊ കടന്നോണ്ട് നോക്കാവും. എന്നാലും ഉപ്പര ഒരു പൊട്ടി കഴിഞ്ഞാൽ ഉപ്പര കഥനാണ്. ഉപ്പര കടന്നു പോയിക്കോ. പിന്നെ എനിക്കൊന്നുമില്ല. അടിപൊളി നട്ടുച്ചക്ക് 2 മണിക്കിടക്ക് അവിടെ കടന്നുറങ്ങാൻ അടിപൊളിയായിട്ട്. പൂരപ്പറമ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോ ഈ അധികം അലച്ചിലൊക്കെ കഴിഞ്ഞാൽ ഉറക്കമൊന്നും ശരിയാകില്ല. അപ്പൊ പുള്ളി അവിടൊക്കെ എങ്ങനെ അത് മാനേജ് ചെയ്യൂ? കുറച്ച് കുറവ് ഉപരിക്കും. അങ്ങനെ എന്താ പറയുക, അങ്ങനെ വലിയ എല്ലായിടത്തും പോയി കടക്കാന്ന് പറയാം. അങ്ങനെ ഒന്നും വലിയ ഇഷ്ടമല്ല. ഉപരിക്ക് മുപ്പിയതായ സ്ഥലങ്ങളുണ്ട്. ആ നോക്കും നമ്മൾ പരമാവധി. നമ്മൾ അടുത്തൊക്കെ പോയി കടന്നാൽ ഉപരി കുറച്ചു നേരം കടക്കും. ഉപരി അത്രയും ക്ഷീണാന്നു ഉപരി കുറച്ചു നേരം കടക്കും. എന്നിട്ട് നിന്ന് ഉറങ്ങൊക്കെ ചെയ്ത് ഒരു ഓവറെന്ന് നമ്മുടെ ഈ പറമ്പ് അല്ല നമ്മുടെ അമ്പലമൊക്കെ ഒന്നും നോക്കണ്ട. 6-7 മണിയൊക്കെ അതിനൊക്കെ അവസ്ഥക്കായിരിക്കും. അപ്പം ഈ ഇപ്പൊ ഇവിടെ തന്നെ നമ്മള് ക്ഷേത്രമാണ്, ഒരുപാട് ഒരുപാട് ആൾക്കാർ വരുന്നതാണ്. എന്നാ പെട്ടെന്ന് ഇവിടുത്തെ ഉള്ള ജീവനക്കാർ ഇപ്പൊ സുരേന്ദ്ര അല്ലെങ്കിൽ സതീശൻ അവരും ഒക്കെ ആയിട്ടുള്ള ഇവരുടെ ഒരു എന്റെ ഒരു അവരെ അറിയാം. അടിപൊളിയായിട്ട് അറിയാം. എന്താ വെച്ചാൽ നമ്മള് നമ്മള് എന്തായാലും വിളിക്കും എന്ന് ചെല്ലണമാണ്. ഇപ്പൊ സാധിച്ചവരെ കണ്ടാണ്ടോ ഇടയ്ക്ക് വിളിക്കും. ഫുഫു എന്നോട് വിളിക്കും. അവര് വണ്ടി കാണുമ്പോഴത്തേനും ഒപ്പം പട്ട കിട്ടുന്നൊക്കെ കൊടുക്കും. അവിടെ ഇപ്പൊ ഇവിടുത്തെ ഒരു മിക്കൊരു 3-4 ആന ഇതിന്റെ അവസ്ഥ. വെള്ള കാറ് കണ്ടാ കഴിഞ്ഞു. പട്ട അതിനൊരു അവസ്ഥ ഉണ്ട്. അത് അവരോടൊന്നും വലുതായിട്ടില്ല. അവര് വലുതായിട്ട് വരൂല്ലോ. വരൂല്ലോ എന്ന് വെച്ചാൽ വലുതായിട്ട് വന്നു നാനടുത്ത് വരിക ആവശ്യമില്ലാണ്ട് വരിക അതൊന്നുമില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അവന്റെ ഒരു ഇപ്പം അവന്റെ ഒരു പ്രായം എന്ന് പറഞ്ഞു ഇനി 25 26 വയസ്സാണല്ലോ. ഇനി അടുത്തൊരു ഘട്ടത്തിലോട്ടുള്ള ആനകളാണ് ഇവരൊക്കെ. അപ്പൊ എന്തായിരിക്കും, എന്താണ് ഇവന്റെ നിങ്ങക്ക് രണ്ടുപേർക്കും ഏറ്റവും ഇഷ്ടം? എന്താണ് അവന്റെ ഒരു ഈ ഗൗരവമാണോ അതോ അവന്റെ ആ ഒരു തല നല്ല നല്ല നിപ്പാണോ അതോ സൗന്ദര്യം? സ്വഭാവം തന്നെയാണ് നമുക്ക് സ്വഭാവമാണ്. അതെന്നുവെച്ചാല് മറ്റുള്ള ആനകളെ എല്ലാരും ഞാൻ പറഞ്ഞില്ല, ആളിങ്ങനെ വരുമ്പോ നോക്കി കഴിഞ്ഞാൽ ആൾക്കാര് ആനയെ നോക്കണണ്ട് കഴിഞ്ഞ ആൾക്കാര് മാറി നമ്മള് പേടിച്ചു. ആ ആനക്ക് അത് പുറത്തെ ആൾക്കാരോട് ഒരു ചെറിയ
ഒരു ചെറിയൊരു താല്പര്യം. അവരോട് ഓടിപ്പോയി അവരെ കിട്ടുക അതൊന്നും ഇല്ല. ആരെ പറയും, നമ്മുടെ രണ്ടാൾക്കാരുണ്ട്, അവര് അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്നും ചെയ്യാം, അല്ലാണ്ടൊന്നും സമ്മതിക്കും. ഒപ്പിക്ക് താല്പര്യമില്ല. അതിപ്പോ നമ്മളുണ്ടെങ്കിൽ വായ തിന്നാൻ കൊടുക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒന്നും അല്ലാതെ വന്നിട്ട്. ഞാൻ ഇന്നലെ രണ്ടു ദിവസം നിനക്ക് തിന്നാന്ന് പറഞ്ഞാല് മൂന്നാം ദിവസം ഞാൻ വന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കാശി വരും. അതൊന്നും വേണ്ട, അതിനൊക്കെ നമ്മുടെ ആൾക്കാര്. ഇവിടെ ആണെങ്കിൽ നമുക്ക് വേറെ ആനകളും ഉണ്ട്, മറ്റാനകളും എല്ലാരും ഉണ്ട്, ചെലിയാനും ഉണ്ട്, അയ്യപ്പനുണ്ട്, അയ്യപ്പൻകുട്ടിയുണ്ട്. ഇവരൊക്കെ ആയിട്ട് എങ്ങനെയാണ്? കുഴപ്പമൊന്നുമില്ല. അയ്യപ്പനാന ചെറിയൊരു പ്രായത്തിന്റെ ഞാൻ തോന്നുന്നു, രണ്ടും ചെറുപ്പക്കാരായവരുണ്ട്, ഭയങ്കര ഒരു ഈഗോ ചെറുപ്പം. അങ്ങനെ പറഞ്ഞു കേട്ടതാണ്, നമുക്ക് അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അവർക്ക് അങ്ങോട്ട് ഇപ്പൊ മൂപ്പരായല്ലോ, നീര് കെട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ അയ്യപ്പനാണ് നീരിലാണ്. അപ്പൊ അതിന്റെ അടുത്ത് കൂടെ ഇത് പോയി കഴിഞ്ഞാൽ മൂപ്പര് മണ്ണ് വാരിയൊക്കെ എറിയിലും പിടുത്താ. അത് പറഞ്ഞ് ഇതിന് നീര് കെട്ടിക്കുമ്പോ അത് ആ വഴിക്ക് വന്നു കഴിഞ്ഞാൽ മൂപ്പര് പിടുന്നു. ഈ അവസ്ഥ ഇന്ന് വേറെ ആനകൾ പപ്പനാവനാനൊക്കെ അടുത്ത് കൊണ്ടേ നിർത്തിയാലും ഒരു കുഴപ്പമില്ല. അതിന്റെ പട്ടത്തിൽ നീല് ശരിക്കും പട്ട തിന്നില്ല, അതിനുമ്പോ ചോറും കാര്യങ്ങളൊക്കെ കൊടുക്കും ഒരു വിധം. എന്നാലും പപ്പനവനയുടെ പട്ടം വേസ്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ അതിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാശി തിന്നോളൂ. കാശിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതിനോട്. അയ്യപ്പനോട് ചെറുതായിട്ടൊരു എന്തോ പ്രായത്തിന്റെ തോന്നുന്നു, അതൊരു പ്രായല്ലേ, അതായത് എന്റെ കൂടി എന്തോ എന്തോ കലാപമുണ്ട്. എന്താണ് അവന്റെ ഒരു ഇപ്പൊ ഞാൻ രാവിലെ തന്നെ ആണെങ്കിലും നമ്മളിവിടെ ഒന്ന് തൊഴിക്കാൻ വന്നപ്പോഴും പുള്ളിയുടെ ഒരു പിടിച്ചു ഒന്ന് നിക്കിയെന്നൊക്കെ ഉണ്ട്, ഒരു തന്നെത്താനെ. നമ്മളൊന്നും പ്രത്യേകിച്ച് ഒന്ന് കൊമ്പ് തട്ടുവൊന്നും വേണ്ട അല്ലെ. അത് പുള്ളി നിങ്ങൾ ട്രെയിൻ ചെയ്ത് അങ്ങനെ വന്നതാണോ അതോ പണ്ട് തൊട്ടാണോ? ചെറുപ്പം ഒരു വിധം ആനക്കുട്ടി നിൽക്കും. പിന്നെ ഇവിടെ കുറെ ചേട്ടന്മാർ രാമേന്ദ്രട്ടൻ, അവരൊക്കെ ആനയൊക്കെ അറിയായിരുന്നു. തൃത്താല രാമേന്ദ്രട്ടൻ, അവരുടെ കയ്യിൽ നിന്നൊക്കെ ആനക്കുട്ടി അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചട്ടവട്ടങ്ങൾ എന്ന് വെച്ചാൽ ഒരു വിധം കാര്യങ്ങളൊക്കെ സെറ്റായി എന്ന് വെച്ചാൽ അവിടുന്ന് ഉണ്ടായിരുന്നു. എന്നാലും അതിനേക്കാളും ഒന്ന് ഒന്ന് അച്ചടക്കായത് അവരൊക്കെ കയറിയതിന് ശേഷമാണ് എന്നാണ് എന്റെ വിശ്വാസം. ഇവിടുന്ന് തമ്പുരാന്റെ അടുത്തേക്ക് വരുന്നത്, അവിടുന്ന് നേരെ തമ്പുരാന്റെ ഇങ്ങോട്ട് പോകുന്നു. അപ്പം അന്നേരം തമ്പുരാന്റെ അടുത്ത് എത്തിയപ്പോ ചിട്ടവട്ടങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ വന്നതിന് ശേഷം. അധികം അവിടെ നിന്നിട്ടില്ല, നിന്നിട്ടില്ല അവിടെ. ആകെ ഒരു ഒരു വർഷം താഴെ പോയിട്ടു, അത്രയും നിന്നിട്ടില്ല, ഒരു വർഷം താഴെ. അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ആയി പറഞ്ഞവര് പുറത്തായി ആൾക്കാരോട് കുറച്ച് ഇതൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് പിന്നെയും ഒലിവ് കുറച്ചത് പത്തുമണി ഇവിടെ പാറമ്പൊക്കെ വന്നിട്ടാണ് അങ്ങനെ ഒലിവ് കുറച്ചത്. മുന്നേക്കെന്ന് വെച്ചാൽ സീസണിലും ഒലിച്ചുകൊണ്ട് ഇങ്ങനെ നനഞ്ഞുകൊണ്ട് നിൽക്കായിരുന്നു. എനിക്കൊന്ന് പ്രഭാകരേട്ടനൊക്കെ പ്രഭാകരേട്ടൻ പിന്നെ കുറച്ച് മൂന്നാലഞ്ച് ഒലിവായ മൂന്ന് ആറേഴ് ഒലിവായപ്പോ അതിന്റെ വ്യത്യാസം വന്നു. ഇപ്പൊ രണ്ടു മൂന്ന് ഒലിവ് കൂടി കഴിയുമ്പോ ദൈവം സഹായിച്ച് അടിപൊളിയായി കിട്ടി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. പറമ്പിലോട്ട് കൂടുതൽ ഇറങ്ങി വരികയാണെങ്കിൽ നമുക്കൊരു സന്തോഷമാണ്. ഈ ഒരു പ്രായത്തിലുള്ള ആനകൾ നമുക്ക് കുറവാണ്, വരുന്നില്ല, വരുന്നില്ല, അവരങ്ങനെ തന്നെ നിൽക്കുന്നതല്ലേ നമുക്ക്. ഇവന്റെ നീര് കാലത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മള് ഇപ്പൊക്കെ കഴിഞ്ഞ പ്രാവശ്യം സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു മാറ്റം വന്നിട്ട് സമ്മതം എന്ന് വെച്ചാൽ മുന്നേക്ക് എന്ന് വെച്ചാൽ ഭയങ്കര കലാപമായിരുന്നു, ഒരു പാട്ടെടുത്ത അടിയും കാര്യങ്ങളായിരുന്നു. ഇപ്രാവശ്യം എന്ന് വെച്ചാൽ വലുതായിട്ട് വലിയ കുഴപ്പമൊന്നും വന്നില്ല, മനസ്സിലായി. പിന്നെ എന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്, നമ്മള് ആഴ്ചയിൽ പോയിട്ട് ആഴ്ചയിൽ വരും, സ്ഥിരമായിട്ട് ഞങ്ങൾ രണ്ടുപേരായാലും ഡെയിലി കാണുന്നുണ്ട്, വീട്ടിലേക്ക് പോകുന്നില്ല. ഡെയിലി ഇപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ എന്നും നമുക്ക് ഒന്നരാടം സ്ഥിരമാകുമ്പോ അത് മൂപ്പരിക്കൊരു ചെറിയൊരു സെറ്റായി വന്നോണ്ടിരിക്കും. അപ്പൊ അത് കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വലുതായിട്ട് കുഴപ്പമുണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായില്ല. വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ആനക്കും വലിയ പരിക്കും നേര് കെട്ടി തീരെ നയിക്കണ ഒരു പൊട്ടുപോലും
മരം പൊട്ടിയില്ല. അവിടെ ചെല്ലുമ്പോൾ ഒന്നര മാറ്റിക്കെട്ടുന്നുണ്ട്. അത് പിന്നെ ഒന്നര കഴുകി അടിവ ചില കഴുകി നമ്മൾ മാറ്റി കെട്ടാത്ത ദിവസം വെറുതെ കഴുകും. പിന്നെ മാറ്റി കിടന്ന ദിവസം അത് ഒന്നും കൂടി മര്യാദയ്ക്ക് കഴുകും. അപ്പൊ പിന്നെ അത് പൊട്ടി നീര് കഴിഞ്ഞവരെ ആ മരം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ചെറുതായിട്ടൊരു ചില ആനകൾ ഇപ്പൊ കണ്ടിട്ടുണ്ട്. നമ്മള് പലരും പറഞ്ഞു കേട്ടാൽ ഈ പഞ്ചായത്ത് തന്നെ അല്ലെങ്കിൽ ആ ഏരിയയിലോട്ട് വരുമ്പോഴേ തന്നെ പാട്ട എടുത്ത് എറിയുക അല്ലെ. ആനക്കുട്ടീനെ ഒരു രണ്ടു കൊല്ലൊക്കെ നമ്മൾ ആന അഴിച്ച് ഒരു കൊല്ലൊക്കെ ആന അഴിച്ച് കൈകാര്യം ചെയ്താൽ പിറ്റത്തെ കൊല്ലം മുതൽ ആന അഴിക്കേണ്ട ആവശ്യമില്ല. നമ്മളവിടെ ചെല്ലുമ്പോ നമ്മൾ അറിഞ്ഞാൽ എന്റെ ഒരു ഓർമ്മയിൽ സത്യം പറഞ്ഞാൽ ഒരു കൊല്ലം ഞാൻ ഈ ആന അഴിച്ചിട്ടുള്ളൂ, കെട്ടി അഴിച്ചിട്ടുള്ളൂ. ഇപ്പൊ ഈ ഒന്ന് വർഷം എനിക്ക് അഴിക്കേണ്ട വന്നിട്ടില്ല. ആ ഞാൻ ഉണ്ടായിരുന്നില്ല, ഞാൻ ലീവിലായിരുന്നു. അവരഴിച്ച് മാറി അത് കഴിഞ്ഞു തറി മാറ്റി കെട്ടി. 15-10 ദിവസം കഴിഞ്ഞിട്ടാണ് എന്നിട്ടാണ് ഞാൻ വരണത്. അത് 10 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വരണത്. അപ്പോഴും ഇതിന്റെ മുന്നേ ഞാൻ ഈ സുനിയാന്റെ കൂടെ നിന്നിട്ട് ഒഴിവായി പോയിട്ടും ഞാനൊരു ഒരു കൊല്ലം പഷ്ടി മാറിയിരുന്നു. അത് കഴിഞ്ഞിട്ടും രാത്രി ഞാൻ വരണത്. പിന്നെ പോലെ ആ സുനിയാണ്ടോടൊപ്പം ഒഴിവായി. ആ എന്താ വയസ്സിൽ ആ ഒഴിവായി പോയിട്ട് അങ്ങനെ എന്നെ വിളിച്ചു. വന്നു രാത്രി ഞാൻ ഒരു 6-7 മണി നമ്മൾ വരുന്നു. അവിടെ വന്നപ്പോഴും ആനക്കുട്ടി നമ്മൾ അറിഞ്ഞു. അന്ന് നമ്മൾ ആനടുത്തേക്ക് പോയൊന്നുമില്ല. അപ്പൊ രാവിലെ പിറ്റേ ദിവസം രാവിലെ ചെന്നപ്പോൾ ആന നന്നായിട്ട് അറിഞ്ഞു. ഒരു കുഴപ്പമില്ല, ഊട് ചെന്നപ്പോ തന്നെ നമ്മൾ നമ്മുടെ രീതി നോക്കിയപ്പോ അവനൊരു കുഴപ്പമില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഇരുത്തി കഴുകി. അപ്പൊ തന്നെ നടക്കാൻ പോയി ആയിരുന്നു. പിന്നെ ഈ നേരം വരെ അഴിക്കേണ്ടി വന്നിട്ടില്ല. ഒരു കൊല്ലം മര്യാദയ്ക്ക് അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആന നീര് കഴിയുമ്പോൾ നമ്മളോട് പറയും, നമ്മൾ റൂമെന്ന് പറയുമ്പോൾ പറയും. ഒലിവിലാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ആ ശ്രദ്ധിക്കണം നല്ലതാണ്. മൂപ്പരിക്ക് നല്ല ഇഷ്ടമല്ല മൂപ്പര നമ്മളെ. എന്നാലും നമ്മള് കുറെ നേരത്തെ പറയുമ്പോ മൂപ്പര് അംഗീകരിച്ചു വരും. പക്ഷെ പുറത്തുനിന്ന് ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊന്നും മൂപ്പരിക്ക് ഒരു കഥയൊന്നുമില്ല. അതൊന്നുമില്ല. ഇവനോട് ഇപ്പൊ ഉള്ള പൂരങ്ങളുടെ ഒരു അനുഭവം പറയാം. ഇപ്പം നിങ്ങളിപ്പം വന്നിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് ഊട്ടുകൾ മാത്രമേ നമ്മുടെ ഈ ഒരു സീസണിന്റെ ഒരു ഇത് കുഴപ്പം കാണാനില്ല. എന്നാലും സുനിയുടെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ എന്റെ കൂടെ കൂടുതൽ. അന്ന് നിങ്ങൾ പങ്കെടുത്ത വലിയ പൂരങ്ങളെ അതൊക്കെയെന്ന് പറഞ്ഞു വലിയ പൂരങ്ങൾ നെന്മാരൊക്കെ പോയിട്ടുണ്ട്. അവിടെ അച്ചാറാനായിരുന്നു. എഴുന്നള്ളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഊബ്രിക്ക് നടത്തുന്നതിനൊന്നും ഊബ്രിക്ക് വലിയ കുഴപ്പമില്ല. പൊക്കോളൂ, നമ്മള് നടന്നാ മതി. ഊബ്രി നടക്കേണ്ട കുഴപ്പമില്ല, നമ്മള് നടന്നാ മതി. അതൊന്നും വേണ്ട, ഊബ്രി പൊക്കോളൂ. കൂടെ നമ്മൾ ഇങ്ങനെ പോയാൽ ഒന്നും പതുക്കെ ഊബ്രിക്ക് ഇഷ്ടല്ല. എല്ലാം സ്പീഡ്, എല്ലാ സ്പീഡ് എന്ന് വെച്ചാൽ അപ്പം ചെയ്യണ കാര്യം അപ്പം ചെയ്യാം. ഇവിടുന്ന് പുള്ളിക്ക് ഓവറായിട്ട് മൂപ്പരെ മോഷിപ്പിക്കരുത്. നമ്മള് കൊറേയൊക്കെ നടക്കാം. മൂപ്പര് മൂപ്പര് അതായത് മാന്യമതിക്ക് മൂപ്പര് നടക്കും കാര്യങ്ങളും എല്ലാം. നമ്മളിപ്പോ വേഗന ഒരു രീതിക്കുള്ള എല്ലാ കാര്യത്തിനും നടക്കുകയും ചെയ്യും. ഓവറായിട്ട് മോഷിപ്പിക്കും മൂപ്പരോ എനിക്ക് വയ്യ എന്നൊക്കെ പറയും. പിന്നെ നിർബന്ധിക്കണോ? ഇവര് വാ പോവാന്ന് പറഞ്ഞാ പിന്നെ ഒന്നിങ്ങനെ നോക്കും. എന്ത് സംഭവം എന്നൊക്കെ ചോദിക്കും. അത് എപ്പോഴും ഇല്ല. അത് അതിന്റെ അത്രയും മുഷിയും മൂപ്പര് അത്രയും മുഷിയുമ്പോ അല്ലാണ്ടൊന്നും കണ്ടിട്ടില്ല. നൈറ്റിലൊക്കെ ആണെങ്കിലാണോ പുള്ളി അതോ? നൈറ്റൊക്കെ സുഖസുന്ദരം, സമാധാനമാണ്. നമ്മള് നമ്മളെ ഓടിക്കാൻ നമ്മള് വിലാല് പോകുന്നുള്ളു. ഊരിക്ക് ഭയങ്കര പേടിയാവും. പക്ക പക്ക അടിപൊളിയാണ്. ഒരു കുഴപ്പമില്ല. ഊപ്പര് പകലൊക്കെ ഊപ്പരിക്ക് ഓറ് വെയിലൊക്കെ കൊള്ളുമ്പോ ഊപ്പര് പറയും അയ്യോ വയ്യാന്നൊക്കെ പറയും. എന്നാലും ഞാനൊരു ഇത് ചോദിച്ചിട്ടുണ്ട്, മുൻപ് നിന്നിരുന്ന ജോസ്റ്റിൻ ബസ്സിലൊക്കെ തടിപ്പണിയൊക്കെ എന്ന് വെച്ചാൽ ആ സമയത്ത് ഞാൻ കൂടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. തടിപ്പണി എന്ന് വെച്ചാൽ അടിപൊളിയായിട്ട് പണി എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും അവിടെ മില്ലില് മുതലാളി പണിയിപ്പിക്കില്ല, സമ്മതിക്കില്ല. ഞങ്ങളൊരു പ്രാവശ്യം നിന്ന സമയത്ത് ഞങ്ങൾ വെറുതെ ഒരു തടി നീക്കി വെച്ചാൽ ഞങ്ങളെ ചീത്ത പറഞ്ഞ മുതലാളി. അവിടെ രണ്ട് ക്രെയിൻ ഉണ്ട്, രണ്ട് ക്രെയിൻ ഉണ്ട്. പക്ഷെ ആനക്കാരുടെ നിർബന്ധത്തിൽ നമുക്ക് ആനക്കുട്ടീനെ വെറുതെ ഇങ്ങനെ നിർത്താൻ പാടില്ല. അതിൻ്റെതായ വളർച്ചയും കാര്യങ്ങളും പറഞ്ഞാൽ അതിൻ്റെ ശരീരങ്ങളും ഒരു ആരോഗ്യം ഒരു ബലം വരുള്ളൂ. ഒരു ബലം വരുള്ളൂ. ആ നിർബന്ധത്തിൽ അത് അവിടെ പണിയേണ്ടെന്ന് പറഞ്ഞിട്ട് ആനക്കാരൻ്റെ വീട്ടിലേക്ക് കൊടുത്തു വിട്ടു. ബിനിച്ചാറിൻ്റെ മണിമല പൊൻകുന്നം മണിമല അങ്ങോട്ട് കൊടുത്തു വിടും. എന്നുവെച്ചാൽ ആനയുടെ ചെറിയൊരു മുട സമയമാണ് എന്ന് വെച്ചാൽ ഒലിക്കില്ല.
നമ്മൾ ചിലപ്പോൾ പൂരം നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ മുറുകി ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം വരും കണ്ണത്തിൽ നിന്ന് ചെറുതായിട്ട്. എപ്പോഴും ആ എപ്പോഴും ഒബിലിന് സമയമൊന്നുമില്ല, ചെറിയ മുട സമയമായിരുന്നു. അത് മകന് മുമ്പത്തിലാണ് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത്. ആ തണുപ്പ് മുപ്പിരിക്ക്, അതാണ് മുപ്പിരി മേ സാധനം. മുപ്പിരിക്ക് ഓവറായിട്ട് മഴ പറ്റില്ല, എന്നാൽ ഒരു കോടമഞ്ഞ് ആ റേഞ്ച് ഉണ്ടെങ്കിൽ മുപ്പിരിക്ക് എപ്പോഴും ഒരു സന്തോഷം. ഒരു കിക്കിങ്ങ. അപ്പൊ ആ ടൈമിലൊക്കെ അങ്ങനെ അവിടെ കൊണ്ടിട്ട് അതിന്റെ കാര്യത്തിന് വേണ്ടിട്ട് പണിയാറുണ്ട്. ആ ഒന്ന് അമർന്ന് കിട്ടാൻ വേണ്ടിട്ട് പണിയാറുണ്ട്. അവിടുന്ന് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെയാണ് ഞാൻ അവിടെ നിൽക്കാൻ ബ്രാൻഡ് അടുത്തേക്ക് കൂറ്റനാട് ചായട്ടനും ടീമുമായിട്ട് വന്ന് അവരെ വണ്ടിയൊക്കെ ആയിട്ട് വന്നിട്ട് അവിടെ വണ്ടിയൊക്കെ കെട്ടി അങ്ങനെ ഒഴിവായി പോയി. അത് കഴിഞ്ഞ് അവിടെ കുറച്ച് നിന്ന് അവിടെ മരിച്ചു പോയിരുന്നു ബാബു ഏട്ടന്ന്. ബാബുചേട്ടനായിരുന്നു ഇവിടെ ഈ തൃശ്ശൂരിലെ വന്നിട്ട് ഫസ്റ്റ് ആനക്കാരൻ ബാബുചേട്ടനായിരുന്നു. അതിന് മുന്നേ മണിമല ബീച്ചേട്ടൻ രാജേഷാണ്, നമ്മുടെ രാജേഷനാണ്. ആളും ഞാനും ഞങ്ങൾ മൂന്നാലാൾക്ക് മൂന്നാളായിരുന്നു. അങ്ങനെയായിരുന്നു അവിടെ ഞങ്ങൾ ഇവിടെ കൊണ്ടൊന്ന് കെട്ടിക്കൊടുത്ത്. പിന്നെ ഈ സത്യം പറഞ്ഞ ആ ആൾക്ക് വേണ്ടിയിട്ടാണ് മനയിലേക്ക് ആനയെ പേടിക്കണത്. അവരുടെ മുന്നത്തെ ആനയെ കുടുംബുണ്ടയിലേക്ക് മനസ്കോ വിഷ്ണു എന്ന് പറഞ്ഞൊരു ആന ഉണ്ടായിരുന്നു. ആ ആന അങ്ങോട്ട് കൊടുത്തിട്ട് ആ ബാബുചേട്ടൻ കയറിയുന്ന ആന ആൾക്ക് വേണ്ടി പഠിച്ചതാണ്. ഇങ്ങനെ അങ്ങനെ അവിടെ ചെറിയ എന്തൊക്കെ ആയപ്പോൾ അവിടുന്ന് ഇങ്ങനെ പാറമ്പൊക്കെ വരും ദിവസത്തിലേക്ക് വന്നു. അവിടുന്ന് പിന്നെ അങ്ങോട്ട് പോയി നേരം വരെ അടിപൊളിയായിട്ട് പോകുന്നു. എന്നാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ അവൻ്റെ ആ ഒരു ശരീരത്തിൽ നമുക്ക് ആ ഒരു മാറ്റങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ചിട്ടയായിട്ട് ഇവിടെ വരുമ്പോ പ്രകാശേട്ടനാണ്. ഇവിടെ വന്ന് അവിടുന്ന് അഴിച്ച് ഇവിടെ കൊണ്ടുവരുന്നത് പ്രകാശേട്ടനാണ്. പ്രകാശേട്ടന്റെ കൂടെ കറുത്തൂര് കൊച്ചിൻ ദാസം കൂടെ നിൽക്കണ കേട്ടോ. ആളുടെ കൂടെ തോന്നുന്നു ലക്കിടി മണി. അവിടുന്ന് ഈ രണ്ടാൾക്കുള്ള സെറ്റപ്പ് തുടങ്ങണത്. അതായത് പ്രകാശേട്ടൻ ലക്കിടിയിലേക്ക് കൊടുക്കും, അടുത്ത ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കും, ലക്കിടി വഴി അടിച്ച് വരും. പ്രകാശേട്ടനായി പിന്നെ പ്രകാശേട്ടൻ അടുത്ത ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കും, ലക്കിടി അവിടെ കൊണ്ടുവരും. പിന്നെ അങ്ങനെ ആയി പിന്നെ പ്രകാശേട്ടൻ പൂരപ്പറമ്പിലേക്ക് വരും. അങ്ങനെ ആയിട്ട് രണ്ടുപേർക്ക് ആന സെറ്റ്. അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് രണ്ടുപേർക്ക് ആക്കാൻ പറ്റണ ആന രണ്ടുപേർക്ക് ആക്കും. അങ്ങനെയാണ് രണ്ടുപേർക്കുള്ള തുടക്കം. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ചേട്ടൻ വരുന്ന അത് കഴിഞ്ഞിട്ട് രാമദ്രേട്ടനെ കഴിക്കണേ. രാമദ്രേട്ടൻ അത് കഴിഞ്ഞിട്ട് രാമദ്രേട്ടൻ കഴിക്കണേ. രാമദ്രേട്ടൻ ഒന്നും കൊടുത്ത് വല്യാനിക്കായിരുന്നു, പപ്പനാനയൊക്കെയായിരുന്നു അന്ന്. അത് കഴിഞ്ഞിട്ട് ലക്കിടീനെ അയ്യപ്പനാനിക്ക് മാറ്റി അയ്യപ്പനാനിക്ക് ഇങ്ങനെ മാറി. അത് അങ്ങനെ നിൽക്കുമ്പോൾ രാമദ്രേട്ടപ്പോൾ പിന്നെ ലക്കിടിക്ക് പിന്നെ വീണ്ടും ലക്കിടിക്ക് ആന കൊടുത്തു. അതിലേക്ക് പിന്നെ പാടൂശി പെട്ടണ അങ്ങനെ കുറച്ച് ആൾക്കാരെ വന്ന് നിന്നു. അങ്ങനെ ആയിട്ടാണ് പിന്നെ പ്രഭാകരേട്ടൻ ആന കൊടുക്കണം. പ്രഭാകരേട്ടൻ്റെ കൂടെ സൂര്യേട്ടൻ വന്നു. സൂര്യ ആ അപ്പോഴാണ് ആനൊരു ഒലിവും കുറച്ചെന്ന് പറയാം. ആ എനിക്ക് ഉറച്ചത് എന്റെ വിശ്വാസം അതാണ്. ഉറച്ചത് എനിക്ക് ഒലിക്കും എല്ലാ കാര്യം പക്കയാണ്. പക്ഷെ ഒലിവ് ഉറച്ചത് പ്രഭാകരേട്ടൻ വന്നതിന് ശേഷമാണെന്നാണ് എനിക്ക് വിശ്വാസം. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ പപ്പനാവനായിട്ട് വല്യാനായിട്ട് ഭയങ്കര കമ്പനി. അത് എന്തോ പറയാ, നമ്മളില്ലെങ്കിലും നമ്മളിപ്പോ ഒരു രണ്ട് പരിപാടി ഒപ്പം നിൽക്കുകയാണ്. ഒരു പരിപാടിയാണ് രണ്ടാന അപ്പുറത്തും ഇപ്പുറത്തും നമ്മളാണ് രണ്ടാനം നിൽക്കും. വല്യാനും കാശി നിൽക്കുകയാണ്. നമ്മളിരിക്കണം എന്നൊന്നുമില്ല. അവിടെ ഇരുന്നു മൂപ്പര് അതിന്റെ അടുത്താണെങ്കിൽ അതിന്റെ ആനക്കാരൻ ഇങ്ങോട്ട് വരരുത്, അപ്പുറത്തെ സൈഡിൽ നിന്നാണോ ഇവിടെ കാശിന്ന് എടുത്ത് പോയാൽ ഒരു മൂപ്പിക്ക് ഹാപ്പിയാ, ഭയങ്കര ഹാപ്പിയാ. മൂപ്പര് തീറ്റൊക്കെ വരുത്തിന്നു. അത് മൂപ്പിക്ക് ഇഷ്ടമാണ്, ഇയാൾക്ക് ഇഷ്ടമാണ്.